ഹായ് ഓൾ എല്ലാവർക്കും ഹാക്കേഴ്സ് പത്രവാർത്തകളിലേക്ക് സ്വാഗതം ഒക്ടോബർ രണ്ടാം വാരത്തിലെ പത്രവാർത്തകൾ ചെയ്തതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തിലെ ബാക്കി പത്രവാർത്തകൾ ഇന്ന് നോക്കാം ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വാർത്തയാണ് പി എസ് സിയുടെ പുതിയ ചെയർമാനായി നിയമിതനാവുന്നത് എം ആർ ബൈജു ആണ് ഓക്കെ എം കെ സക്കീർ ആയിരുന്നു നിലവിൽ പി എസ് സിയുടെ ചെയർമാൻ അപ്പോൾ എം കെ സക്കീർ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം പുതിയ പി എസ് സി ചെയർമാൻ ആകുന്നത് എം ആർ ബൈജു എം ആർ ബൈജു ആണ് എം കെ സക്കീർ എം കെയിലെ കെ പോയിൻറ്റ് ആർ വന്നു എം കെ സക്കീർ എം ആർ ബൈജു ഓക്കെ അപ്പോൾ സക്കീർ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പടിയിറങ്ങുന്നത് അപ്പോൾ കേരള പി എസ് സിയുടെ പുതിയ ചെയർമാൻ എം ആർ ബൈജു അതുപോലെ തന്നെ ഹൈടെക് ചെയർമാൻ ആവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എം ആർ ബൈജു അപ്പോൾ നമുക്കറിയാം ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളല്ല പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഇനി വരാൻ പോകുന്ന കാര്യം നമുക്ക് ഇനി കൂടുതൽ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും പി എസ് സി ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആറു വർഷവും അതുപോലെ തന്നെ അറുപത്തി വയസ്സുമാണ് പി എസ് സി ചെയർമാൻ്റെ കാലാവധി അടുത്തത് ചരിത്രപരമായിട്ടുള്ള ഒരു വാർത്തയാണ് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക്കാണ് ഓക്കെ ചരിത്രം എഴുതി ഋഷി സുനക് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഋഷി സുനക്കാണ് അപ്പം നമ്മുടെ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക് ഇതിന് മുമ്പ് ബ്രിട്ടൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി പ്രവർത്തിച്ച ആളാണ് ഋഷി സുനക്ക് മുൻപ് അതിനെക്കുറിച്ച് നമ്മുടെ പി എസ് ജി ചോദിച്ചിരുന്നു ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഋഷി സുനക് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടൻ്റെ അൻപത്തി ഏഴാമത്തെ പ്രധാനമന്ത്രി ഓക്കെ ബ്രിട്ടൻ്റെ അൻപത്തി ഏഴാമത്തെ പ്രധാനമന്ത്രിയാണ് ഋഷി സുനക് അപ്പോൾ ഇതിൽ പറയുന്നത് വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജൻ രണ്ടാം രണ്ടാംവട്ടം സ്ഥാനാർത്ഥിയായപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു ഋഷി സുനക് അപ്പോൾ ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഋഷി സുനക്ക് മറന്നു പോകണ്ട ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് അൻപത്തി ഏഴാമത്തെ പ്രധാനമന്ത്രിയാണ് ഇനി പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി ഓർമ്മിച്ച് വെക്കുക കൺസർവേറ്റീവ് പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയാണ് ഋഷി സുനക്കിൻ്റെ പാർട്ടി അടുത്തത് ഫുട്ബോൾ ലോകത്തെ ഗ്ലാമറസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാലൻഡിയോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇത്തവണ ബാലൻഡിയർ പുരസ്കാരം നേടിയത് കരിം ബെൻസമയും അതുപോലെ തന്നെ ലേഡി അലക്സിയ പുട്ടറസുമാണ് കരിം ബെൻസമയും അലക്സിയ പുട്ടറസും ഇത്തവണത്തെ ബാലൻഡിയർ പുരസ്കാര ജേതാക്കൾ ഈ കരിം ബെൻസമ എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡ് ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമാണ് കരിം പെൻസമ സ്വദേശം എന്ന് പറയുന്നത് ഫ്രാൻസാണ് കരിം ബെൻസമയുടെ സ്വദേശം ഫ്രാൻസാണ് അതുപോലെ തന്നെ അലക്സിയ പുട്ടറസ് നിങ്ങൾ ഒരുപാട് അവാർഡുകളിൽ കേട്ടിട്ടുണ്ടാവും ഈ ഒരു പേര് മിക്ക മികച്ച വനിതാ ഫുട്ബോൾ താരമാണ് അലക്സിയ അലക്സിയ പുട്ടറസ് കളിക്കുന്ന എന്ന് പറയുന്നത് ബാർസിലോണ ക്ലബ്ബാണ് ബാഴ്സിലോണ ക്ലബിന് വേണ്ടി കളിക്കുന്ന ആളാണ് അലക്സിയ പുട്ടറസ് അതുപോലെ തന്നെ സ്പാനിഷ് താരമാണ് അലക്സിയ സ്പാനിഷ് താരമാണ് കരിം പെൻസമ്മ എന്ന് പറയുന്നത് ഫ്രഞ്ച് താരമാണ് ഓക്കെ അപ്പോൾ ഇത്തവണത്തെ അപ്പോൾ ഓർത്ത് നോക്കുക കരിം പെൻസമ്മ എന്ന് പറയുന്നത് ഫ്രഞ്ച് താരമാണ് അലക്സിയ പുട്ടറസ് എന്ന് പറയുന്നത് സ്പാനിഷ് താരമാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി അടുത്തതൊരു മരണ വാർത്തയാണ് ഒ ആർ എസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ദിലീപ് മെഹ്ലനോബീസ് അന്തരിച്ചു ഒ ആർ എസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദിലീപ് മഹലനോബിസ് അപ്പോൾ ഒ ആർ എസ് എന്ന് പറയുന്നത് നമ്മൾ വയറിളക്കൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന വയറിളക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുടിക്കുന്ന പൊടിയാണ് ഒ ആർ എസ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇത് കുടിക്കാറുള്ളത് അപ്പോൾ എന്താണ് ഈ ഒ ആർ എസിൻ്റെ ഫുൾ ഫോം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനാണ് ഒ ആർ എസ് ഒ ആർ എസ് കണ്ടുപിടിച്ചത് ദിലീപ് മെഹ്ലനോബീസ് ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജലീകരണം എന്ന് പറയും അതിനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഒ ആർ എസ് ഓക്കെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒ ആർ എസ് ലായനി അപ്പോൾ അതിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ദിലീപ് മഹലനോബിസ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശുമായിട്ടുണ്ടായ യുദ്ധസമയത്ത് ഇന്ത്യയിലുണ്ടായ യുദ്ധസമയത്താണ് പുള്ളിക്കാരൻ ആ സമയത്ത് കോളറ പടർന്നു പിടിച്ചിരുന്നു ആ സമയത്താണ് ഈ ഒരു ഒ ആർ എസ് ലായനി ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബുക്കർ പുരസ്കാരത്തെക്കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പുരസ്കാര ജേതാവ് ഷഹാൻ കരുണ തിലകെ ശ്രീലങ്കൻ എഴുത്തുകാരനായിട്ടുള്ള ഷഹാൻ കരുണ തിലകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പുരസ്കാര ജേതാവ് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരുന്നു ഇന്ത്യക്കാരിയായിട്ടുള്ള ഗീതാഞ്ജലി റാവു ആണ് ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം കിട്ടിയത് ഗീതാഞ്ജലി റാവുവിൻ്റെ ടോംബ് ഓഫ് സാൻഡ് എന്നുള്ള കൃതിക്കാണ് നമ്മൾ നോക്കുമ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം അതുപോലെ തന്നെ ബുക്കർ പുരസ്കാരം രണ്ടും തൊട്ടടുത്ത രാജ്യങ്ങളിലുള്ള എഴുത്തുകാർക്കാണ് കിട്ടിയത് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ഇന്ത്യക്കാരിക്കും ഇനി ബുക്കർ പുരസ്കാരം എന്ന് മാത്രമാണെങ്കിൽ ശ്രീലങ്കൻ എഴുത്തുകാരനായിട്ടുള്ള ഷെഹാൻ കരുണ തിലകയുടെ പുസ്തകത്തിനുമാണ് ഷാൻ കാരണത്തിലകിടെ ആദ്യത്തെ നോവലാണ് ചൈന ദി ലെജൻഡ് ഓഫ് പ്രദീപ് മാത്യു ചിലപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ഒരു നോവൽ തന്നിട്ട് ഇതിന്റെ കർത്താവ് ആരാണെന്നുള്ള രീതിയിൽ ചോദിക്കാം അപ്പോൾ ആദ്യത്തെ നോവൽ ചൈന ദി ലെജൻഡ് ഓഫ് പ്രദീപ് മാത്യു ആണ് ബുക്കർ പുരസ്കാരം കിട്ടിയ നോവലാണ് ദി സെവൻ മൂൺസ് ഓഫ് മാലി അൽമേദ ഇനി അടുത്തത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേത് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചത് അതൊക്കെ ആരൊക്കെയാണ് വിജയികൾ നോക്കാം ഇത്തവണത്തെ ഫിലിം ക്രിട്ടീസ് അവാർഡ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദുൽഖർ സൽമാനാണ് നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ദുർഗ കൃഷ്ണയാണ് ദുൽഖർ സൽമാൻ കുറുപ്പ് സെലൂട്ട് എന്നുള്ള ചിത്രത്തിനും ദുർഗാ കൃഷ്ണ ഉടൻ എന്നുള്ള ചിത്രത്തിനും മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആവാസവ്യൂഹമാണ് ആവാസവ്യൂഹം എന്നുള്ള പിക്ചറാണ് മികച്ച സിനിമ സംവിധായകനാണെങ്കിൽ മാർട്ടിൻ പ്രക്കാട്ട് നായാട്ട് എന്നുള്ള ചിത്രം സംവിധാനം ചെയ്ത മാർട്ടിൻ പ്രക്കാട്ടാണ് മികച്ച സംവിധായകൻ ഇനി ഇതിൻ്റെ ജൂറി ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ആയിരുന്നു ഓക്കെ അപ്പം മികച്ച നടൻ ദുൽഖർ സൽമാൻ നടി ദുർഗാകൃഷ്ണ സിനിമ ആവാസ വ്യൂഹം സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ട് ജൂറി ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ അടുത്തുള്ള നമ്മുടെ ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ വേണ്ടി എഴുപത്തി അഞ്ച് ഡിജിറ്റൽ ബാങ്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നു ഡി ബി യു എന്നാണ് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ ബാങ്ക് യൂണിറ്റ് ഡി യു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ കേരളത്തിൽ വരുന്ന ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റുകളുടെ എണ്ണം മൂന്നാണ് ഓക്കെ ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റുകൾ ഇന്ത്യയിൽ എഴുപത്തഞ്ചെണ്ണം തുടങ്ങുന്നതിൽ മൂന്നെണ്ണം കേരളത്തിലാണ് അടുത്തത് ഒഡീഷ സർക്കാരിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഒഡീഷയിൽ ഇനി കരാർ നിയമനങ്ങളില്ല ഓക്കെ ഇപ്പോൾ നമ്മുടെ നിലവിൽ കേരളത്തിലായാലും കരാർ നിയമനത്തിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളെ വെച്ചിട്ട് അവരെ സ്ഥിരപ്പെടുത്തുന്നുമുണ്ട് നമ്മുടെ ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള നവീൻ പട്നായിക് ചരിത്രപരമായിട്ടുള്ള തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ വർക്ക് ചെയ്യുന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനമാണ് ഒഡീഷ ഗവൺമെൻറ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഒഡീഷയിൽ ഇനി കരാർ നിയമനങ്ങളൊന്നും ഉണ്ടാവില്ല പി എസ് ചോദിക്കാറുള്ള ജീവികളുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട പത്രവാർത്തയാണ് ദ്രാവിഡാക്രിസ് അണ്ണാമലേക്ക എന്തിൻ്റെ ഇനമാണെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ദ്രാവിഡാക്രിസ് അണ്ണാമലേക്ക അപ്പൊ ഈ ദ്രാവിഡാക്രിസ് അണ്ണാമലേക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അണ്ണാമലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ പുൽച്ചാടി ഇനമാണ് ഓക്കെ പുൽച്ചാടിയുടെ പേരാണ് ദ്രാവിഡാക്രിസ് അണ്ണാമലേക്ക പുൽച്ചാടി പൊളി പുൽച്ചാടിയെ ദ്രാവിഡൻ ഓർ ദ്രാവിഡൻ എന്ന പേര് നൽകിയിട്ടാണ് വിളിച്ചത് ദ്രാവിഡ ദ്രാവിഡാക്രീസ് അണ്ണാ മലേക്ക വെക്കുക അതൊരു പുൽച്ചാടിയുടെ ഇനമാണ് അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് കണ്ടെത്തിയ രണ്ട് സ്പീഷീസ് കൂടി നോക്കാം കേരളത്തിലെ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ രണ്ട് തരം നണ്ടുകളുടെ പേരാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഈ നണ്ടുകളുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരാണ് പവിഴം കവി രാജ തെൽഫൂസ പാവിഴം കവി രാജ തെൽഫൂസ പവിഴംകവി രാജ തൽഫൂസ എന്തിൻ്റെ ഇനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സർവകലാശാല ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ നണ്ടുകളുടെ ഇനമാണ് ഇത് രണ്ടും പവിഴംകവി രാജ തൽഫൂസ അടുത്തത് ട്രാൻസ്ജെൻഡർ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടത്ത നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരം ജില്ല തന്നെയാണ് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെട്ടിരുന്ന പേര് വർണ്ണപകിട്ട് ഓക്കെ വർണ്ണപകിട്ടായിരുന്നു ട്രാൻസ്ജെൻഡർ കലോത്സവം അതിൽ വേദി ജേതാക്കളായത് തിരുവനന്തപുരം അടുത്തത് സ്വീഡൻ്റെ പുതിയ പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്ത്യേഴ്സൺ ആണ് ഓക്കെ സ്വീഡൻ്റെ പുതിയ പ്രധാനമന്ത്രിയായ നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഉൾഫ് ക്രിസ്ത്യേസൺ കൺസർവേറ്റീവ് പാർട്ടി ഓക്കെ ഉൽഫ് ക്രിസ്ത്യേഴ്സൺ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഉൾഫ് ക്രിസ്ത്യേഴ്സൺ നമ്മുടെ ചെസ് ഇതിഹാസം മാഗ്നസ് കാൾസിനെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയത് ഡി ഗുകേഷ് ആണ് ഓക്കെ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത് നിലവിലെ ചെസ് ചാമ്പ്യൻ ആണ് അപ്പോൾ ഇതിനു മുമ്പ് പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഡി ഗുഗേഷ് അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയത് ഡി ഗുഗേഷ് ചെന്നൈ നമ്മൾ നേരത്തെ ബ്രിട്ടനില് നമ്മുടെ ഋഷി സുനക്ക് പ്രധാനമന്ത്രിയായി വന്ന കാര്യം പറഞ്ഞപ്പോൾ ലിസ്ട്രസ് സ്ഥാനമൊഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ലിസ്ട്രസ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയാണ് അതായത് ഋഷി സുനൊക്കെ വരാൻ കാരണം ലിസ്ട്രസ് സ്ഥാനം ഒഴിഞ്ഞതാണ് അപ്പോൾ ഈ ബ്രിട്ടന്റെ ചിത് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ദിവസം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ലിസ്റ്റ്രസ് ഏറ്റവും കുറഞ്ഞ ദിവസം ബ്രിട്ടൻ ഭരിച്ച പ്രധാനമന്ത്രിയാണ് ലിസ്ട്രസ് വെറും നാൽപ്പത്തി അഞ്ച് ദിവസം മാത്രമേ ഭരണം നിലനിന്നിരുന്നു നാൽപ്പത്തി ആറാമത്തെ ദിവസമായിരുന്നു റെസിഗ്നേഷൻ അതുപോലെ ഇന്ത്യൻ വംശജിയായിട്ടുള്ള സുവർല ബ്രോവർമാനും സ്ഥാനമുണ്ട് സുവല്ല ബ്രോവർമാൻ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ആഭ്യന്തര സെക്രട്ടറി ആയി പദവി പദവി നിർവഹിച്ച ആളായിരുന്നു സുവല്ല ബ്രോവർമാൻ അപ്പോൾ ഇന്ത്യൻ വംശജിയാണ് അപ്പോൾ പുള്ളിക്കാരിയും ഈ ഒരു സ്ഥാനം ഒഴിഞ്ഞു സുവല്ല ബ്രേവർമാൻ ഇനി നമ്മുടെ ഐ എസ് ആർ ഒയുടെ എൽ വി എം ത്രീ വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ചു എൽ വി എം ത്രീ വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ച് മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത് ഓക്കെ അപ്പോൾ ഇതിനുവേണ്ടി ഉപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് ബാഹുബലി എന്നറിയപ്പെടുന്ന ജി എസ് എൽ വി എം കെ ത്രീ ജി എസ് എൽ വി മാർക്ക് ത്രീ എന്നുള്ള റോക്കറ്റാണ് ഈ ഒരു വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അപ്പോഴെന്തായിരുന്നു ഈ ഒരു വിക്ഷേപണത്തിൻ്റെ എന്ന് നോക്കാം നമ്മൾ ഇതിൽ വിക്ഷേപിച്ചത് ബ്രിട്ടൻ്റെ ഉപഗ്രഹങ്ങളാണ് ഓക്കെ വൺ വെബ് ബ്രിട്ടനിലെ വൺ വെബ് എന്നുള്ള കമ്പനിയുടെ ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർ വിക്ഷേപിച്ചത് അപ്പോൾ നമ്മൾ ഈ വിക്ഷേപണത്തിന് എന്ത് പറയും വാണിജ്യ വിക്ഷേപണം മറ്റു രാജ്യങ്ങളിലെ ഉപഗ്രഹങ്ങൾ പൈസ പൈസ മേടിച്ച് വിക്ഷേപിക്കുന്നതാണ് നമ്മൾ വാണിജ്യ വിക്ഷേപണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ഉപഗ്രഹങ്ങളുള്ളത് തന്നെ ഭാരമേറിയ വിക്ഷേപണമാണ് ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിക്ഷേപണമായിരുന്നു വിജയിച്ചത് അപ്പോൾ ഓർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഐ എസ് ആർ ഒ വിക്ഷേപിച്ചത് വൺ വെബിൻ്റെ ഉപഗ്രഹങ്ങളാണ് വൺ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഇൻ്റർനെറ്റ് ദാതാക്കളാണ് വൺ വെബ് പിന്നെ എൽ വി എം ത്രീ വിക്ഷേപണം എന്ന് പറയുന്നത് ഒരുപാട് ഭാരമേര്യ ഉപഗ്രഹങ്ങളാണ് മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങളോളാണ് വിക്ഷേപിച്ചത് അതുകൊണ്ട് തന്നെ ഭാരമേര്യ വിക്ഷേപണമാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ച വാഹനമാണ് ജി എസ് എൽ വി എം കെ ത്രീ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ അടുത്ത വാർത്ത ദയാബായി സമരം അവസാനിപ്പിച്ചു നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് അപ്പോൾ എൻഡോസൾഫാൻ ആവശ്യക്കാർക്ക് വേണ്ടി നിരാഹാര സമരം നടത്തുന്ന സാമൂഹിക പ്രവർത്തകയാണ് ദയാബായി ഓക്കെ എൻഡോസൾഫാൻ ദുരിതബാധ ബാധിതർക്ക് വേണ്ടിയിട്ടാണ് അവർ നിരാഹാര സമരം നടത്തുന്നത് അടുത്തത് മരണവാർത്തയാണ് ജെ വി വിളനിലയം അന്തരിച്ചു ജെ വിളനിലം എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായി പ്രവർത്തിച്ച ആളായിരുന്നു ജെ വി വിളനില വിളനിലയം കേരള സർവകലാശാല അപ്പോൾ ജെ വി വിളനിലയം അന്തരിച്ചു ഇനി നമുക്ക് ചൈനയിലേക്ക് പോകാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മൂന്നാമത്തെ തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷി ജിൻ പിങ് ആണ് ഷി ജിൻ പിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആരാണ് ഷി ജിൻ പിങ് ആണ് മൂന്നാമത്തെ തവണയാണ് ഷി ജിൻ പിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ ഏത് ഫിലിമിലേതാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതും പഴയൊരു ഇന്ത്യൻ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് സത്യജിത് റായുടെ പദർ പാഞ്ചാലിയിലെ സീനാണ് അപ്പോൾ ഈ പദർ പാഞ്ചാലി എന്ന് പറയുന്നത് സംവിധാനം ചെയ്തത് സത്യജിത് റേ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ക്രിറ്റിക്സ് മികച്ച ഇന്ത്യൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പദർ പാഞ്ചാലി ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ക്രിറ്റിക്സ് മികച്ച ഇന്ത്യൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പദർ പാഞ്ചാലിയാണ് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട മലയാള ചിത്രം എന്ന് പറയുന്നത് എലിപ്പത്തായം കുറച്ച് ഇന്ത്യൻ ഫിലിം ഇതിൽ ഇതിലുൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുൾ ൾപ്പെട്ട മലയാള ഫിലിമാണ് അടൂർ ബാലകൃഷ്ണൻ്റെ എലിപ്പത്തായം മികച്ച ഇന്ത്യൻ ഫിലിമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പതേർ പാഞ്ചാലി അടുത്തത് അമേരിക്കൻ നാണയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ വംശജയാണ് അന്ന മേവോങ് അന്ന വേ മേവോങ് എന്ന് പറയുന്നത് ആക്ട്രസ് ആണ് അമേരിക്കൻ നാണയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ വംശജ അന്ന മേവോങ് പിന്നെ നമുക്കറിയാം പുതിയ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് കാർഗെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മല്ലികാർജ്ജുൻ കാർഗെ ശശി തരനെ പരാജയപ്പെട്ടിട്ടാണ് പുതിയ കോൺഗ്രസ് അധ്യക്ഷനായി നിയമിതനായത് അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായിട്ട് കാർഗെ ചുമതലയേറ്റു അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഗാന്ധി കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നുള്ള ഒരാൾ കോൺഗ്രസ്സിൻ്റെ ആവുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് മല്ലികാർജ്ജുൻ കാർഗെ ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ചരിത്ര നേട്ടത്തെക്കുറിച്ചിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി മുതൽ വനിതാ താരങ്ങൾക്കും അതുപോലെ തന്നെ പുരുഷ താരങ്ങൾക്കും തുല്യവേതനമായിരിക്കും ഓക്കെ ഇതിനു മുമ്പ് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ബി സി സി എ തീരുമാനം ഇനി മുതൽ ഇന്ത്യൻ വനിതാ താരങ്ങൾക്കും അതുപോലെ തന്നെ പുരുഷ താരങ്ങൾക്കും തുല്യവേതനമായിരിക്കും ി സി സിയുടെ വളരെ നല്ലൊരു തീരുമാനമാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റിൽ ഇതിന് മുൻപ് തുല്യവേദന നടപ്പിലാക്കിയത് ന്യൂസിലാൻഡ് ആണ് രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പം ക്രിക്കറ്റിൽ തുല്യവേദന നടപ്പിലാക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ആദ്യത്തെ രാജ്യം ന്യൂസിലാൻഡ് ആണ് ഓക്കെ അപ്പോൾ വനിതാ ടീം അംഗങ്ങൾ സന്തോഷമായിരിക്കട്ടെ ഇനി അടുത്തത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ഉൾക്കടൽ രൂപപ്പെട്ട് ബംഗ്ലാദേശിൽ ഒരുപാട് പേരുടെ മരണത്തിന് ഇടയാക്കിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് സിത്രാം ചുഴലിക്കാറ്റ് സിത്രാം ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലാൻഡാണ് അപ്പോൾ സിത്രാം ചുഴലിക്കാറ്റ് ഉത്ഭവിച്ചത് ബംഗ്ല ബംഗാളിലാണ് ബേ ഓഫ് ബംഗാളിലാണ് അത് നാശം വിതച്ച രാജ്യം ബംഗ്ലാദേശാണ് സിത്രാം ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തായ്ലാൻഡാണ് അടുത്തത് നമ്മൾ പറയുന്നത് സതീശൻ പാച്ചേനിയുടെ മരണവാർത്തയാണ് കോൺഗ്രസ് നേതാവാണ് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് സതീശൻ പാച്ചേനി അതുപോലെ തന്നെ കണ്ണൂർ ഡി സി സി പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ച ആളാണ് സതീശൻ പാച്ചേനി അടുത്തത് നമ്മൾ പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ആണ് ലക്ഷദ്വീപ് ബീച്ചുകൾക്ക് പരിസ്ഥിതി സൗഹൃദ അംഗീകാരം അതായത് ബ്ലൂ ഫ്ലാഗ് ബഹുമതി ലഭിച്ചു ലക്ഷദ്വീപ് ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് ബഹുമതി ലഭിച്ചു ഈ ബ്ലൂ ഫ്ലാഗ് ബഹുമതി എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന അംഗീകാരമാണ് നിലവിൽ ഇന്ത്യയിൽ നിന്നും ബ്ലൂ ഫ്ലാഗ് ലഭിച്ച ബീച്ചുകളുടെ എണ്ണം പന്ത്രണ്ടാണ് അത് ഏതൊക്കെ ബീച്ചുകളെന്ന് ആ പേപ്പർ കട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ലക്ഷദ്വീപോട് കൂടി പന്ത്രണ്ട് ബീച്ചുകൾക്കാണ് ഇന്ത്യയിൽ ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചത് അടുത്തത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വളരെ നല്ലൊരു അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ റെയിൽവേക്ക് അലൂമിനിയം വാഗണുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അലൂമിനിയം വാഗനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ അലൂമിനിയം വാഗനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനേശ്വർ ഒഡീഷ ഓക്കെ അപ്പോൾ അത് ഓർത്തു വയ്ക്കുക അതിന് അവസാനമായി നമ്മൾ പറയുന്നത് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ കാര്യമാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമായി മാറിയത് രോഹിത് ശർമ്മയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് യുവരാജിനെ മാറികടന്നിട്ടാണ് രോഹിത് ശർമ്മ മുൻവിലെത്തിയത് ഇനി ടി ട്വൻ്റി ക്രിക്കറ്റ് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സിക്സറുകളുള്ളത് വിൻഡീസ് താരമായിട്ടുള്ള ക്രിസ് ഗെയൻ്റെ പേരിലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലാസ് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ കമൻസ് ഒക്കെ അറിയിക്കുക പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ പലർക്കും ആദ്യത്തെ ആവേശം കാണാനില്ല അപ്പോൾ നിങ്ങൾ പത്രവാർത്തകളാണ് അത് റെഗുലറായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഇതുമായി ബന്ധപ്പെട്ട പോൾസിനും കാര്യങ്ങൾക്കും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ കൂടി പ്രെസ് ചെയ്യുക ഓക്കെ താങ്ക്